നമ്മെ കൊണ്ടാവുന്ന വിധത്തിൽ മറ്റൊരാളെ സഹായിക്കാൻ തന്നെ കൊണ്ടാവുന്ന എല്ലാ വഴികളും തേടുന്ന മനുഷ്യരെയാണ് നാം കഴിഞ്ഞ കുറെ നാളുകളിൽ കണ്ടത്. പ്രളയക്കെടുതിയുടെ അതിജീവനത്തിന് സഹജീവികളെ സഹായിക്കാൻ ചായക്കട തുറന്ന കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടുത്താം. ഇനി തൃശൂർ ജില്ലയിലെ പൂമല ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ചായക്കട നടത്തി പണമുണ്ടാക്കുന്നത്. കണ്ണാടി ചില്ലിനകത്ത് കൊതിയൂറും പലഹാരങ്ങളും ചൂടുള്ള ചായയും തയ്യാർ. എല്ലാം ഒരുക്കുന്നതും വിളമ്പുന്നതും വിദ്യാർത്ഥികൾ തന്നെ. പോക്കറ്റ് മണിയുണ്ടാക്കാൻ കുട്ടികൾ കണ്ടെത്തിയ വഴിയല്ല. പ്രളയ ദുരിതാശ്വാസത്തിനായുള്ള ധനസമാഹരണത്തിന് വേറിട്ട വഴികൾ തേടിയപ്പോഴാണ് സ്കൂൾ മാനേജ്മെന്റ് പുതിയ മാർഗം ഉപദേശിച്ചത്. നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി അധ്യാപകരും കുട്ടികളും ഉത്സാഹിച്ചതോടെ എല്ലാം പെട്ടെന്നായി. സ്കൂളിനെതിർവശമുള്ള വീടിന്റെ മുൻവശം ചായക്കടക്കായി വിട്ടു നൽകി. വിദ്യാർത്ഥികൾ മാറി മാറി ജോലി നോക്കും. ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും പൈസ സ്വരൂപിക്കുന്നുണ്ട്. ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ആശയം ഞങ്ങളുടെ മാനേജർ സാറാണ് ആദ്യം ഈ ആശയം കൊണ്ടുവന്നത്. രാവിലെയും വൈകിട്ടുമാണ് ഞങ്ങൾ ഇത് വെക്കണേ. അത് ക്ലാസ് ബുദ്ധിമുട്ടാത്ത രീതിയിലാണ് ചെയ്യണത്. രാവിലെ 7 മണി തൊട്ട് 9 മണി വരെ, പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ട് 4:30 തൊട്ട് 7 മണി വരെ അങ്ങനെ. പിന്നെ ചായ കടികൾ എല്ലാ സ്ഥലങ്ങളുണ്ട്. ലാഭം ഒന്നും നോക്കാറില്ല ഞങ്ങൾ ഈ ഇത് നടക്കുമ്പോൾ. 1500 രൂപയുടെ കച്ചവടം ഒരു ദിവസം നടക്കും. ഇപ്പോൾ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് പേര് സംഭാവന ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നവരുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ അടുത്തും ഗവൺമെൻറ് കളക്ഷൻ വെച്ചപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. പക്ഷെ നമ്മൾ തന്നെ അധ്വാനിച്ച് അതിൻ്റെ ഒരു സംഭവം കൊടുക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾ തന്നെ പറഞ്ഞാണ് ഞങ്ങൾ ചെയ്യാൻ മിസ്സേ ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് ഫുൾ ഇപ്പോൾ ഓർഡർ കൊടുക്കുന്ന സംഭവങ്ങൾ കാലത്ത് മേടിക്കാൻ പോകുന്നവർ. 6 മണിയാകുമ്പോഴേക്കും ഒരു പോവും, അത് മേടിക്കും. വിൽപ്പന ആ പൈസ ഡീൽ ചെയ്യുന്നത് ഫുൾ കുട്ടികളാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാൻ വരുന്നു പോകുന്നു എന്നതിലപ്പുറം യാതൊരു ഹെൽപ്പും തന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് ആവശ്യം വന്നിട്ടില്ല. ചായക്കും പലഹാരങ്ങൾക്കുമെല്ലാം വൻ ഡിമാൻഡ്. നാട്ടുകാരും സഹകരിച്ചതോടെ ചായക്കട വൻ വിജയമായി. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് നമ്മളിതിന് ഇനീഷ്യലായിട്ട് കുറച്ച് പൈസ നമ്മൾ ചിലവ് ചെയ്തു. 1200 രൂപ നമ്മൾ ഇതിന് വേണ്ടി ചിലവ് ചെയ്തു. മറ്റ് ചിലവുകളും നമുക്ക് വരുന്നില്ല, കാരണം ബാക്കിയുള്ള എല്ലാ ആളും സഹായത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ റൂം നമുക്ക് സൗജന്യമായിട്ട് തന്നു. ഇവിടെ ഇരിക്കുന്ന അലമാര അതുപോലെ വസ്തുക്കളെല്ലാം സൗജന്യമായിട്ട് ആളുകൾ തന്നു. അങ്ങനെ പൊതുവെ നാട്ടുകാരുടെ നല്ല സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 10 ദിവസം പ്രവർത്തിക്കാനായി തുടങ്ങിയ ചായക്കട 1 മാസത്തേക്ക് നീട്ടാനാണ് ഇപ്പോഴത്തെ തീരുമാനം.